നിൽക്കൂട്ടി, എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? വെള്ളം ഇവിടെ ഇല്ലേ? അത് അഴുക്ക് വെള്ള. നല്ല വെള്ളം ഞാൻ കൊണ്ടുതരാം. അങ്ങോട്ടേക്ക് വരൂ. ഈ വെള്ളത്തിന് എന്താ കുഴപ്പം? കാല് കഴുകാൻ ഇത് മതിയല്ലോ. ഞാൻ വളരെ നല്ലവളാ. നീ ഏത് രൂപത്തിൽ മറഞ്ഞിരുന്നാലും എന്റെ മഹിഷൻ എനിക്ക് കാണിച്ചു തരും. നിനക്ക് ഈ കുടുംബത്തിലുള്ളവരുടെയും ആ സ്വാമിയുടെയും കണ്ണ് മൂടിക്കെട്ടാം, പക്ഷെ എന്റെ മഹിഷന്റെ മുന്നിൽ നിന്റെ കൺകെട്ട് വിദ്യ നടക്കില്ല. നിന്റെ മുഖം മൂടി ഞാൻ പറിച്ചെറിയും. നിന്റെ വേഷം കെട്ടി ഇന്ന് അവസാനിക്കും. ഞാൻ ഇപ്പൊ തന്നെ ഈ വിവരം സ്വാമിയെ വിളിച്ചറിയിക്കാൻ പോവാ. അദ്ദേഹത്തിന്റെ വരവ് നോക്കി ഇരിക്കായിരുന്നു ഞങ്ങള്. ഇനി എത്തിയിട്ടില്ല. നീ ആ സ്വാമിക്ക് ഒന്ന് ഫോൺ ചെയ്ത് നോക്കിയേ. വരുന്നില്ലെങ്കി വരണ്ട, അത്രയും കാശ് ലാഭം. ചുമ്മാ ആവശ്യമില്ലാതെ. ചേച്ചി എന്തായി പറയുന്നേ? ദേവിയുടെ മേലെ കൂടിയിരിക്കുന്ന ആത്മാവിനെ ഒഴിപ്പിക്കണമെങ്കിൽ സ്വാമി അയക്കുന്ന ആളെ ഒന്ന് പൂജ ചെയ്താലേ പറ്റുള്ളൂ. പൂജ ചെയ്ത് അവളുടെ ദേഹത്തെ ആത്മാവിനെ ഓടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്ക് നല്ല തണ്ടും തടിയും ഉണ്ടല്ലോ, എടുത്ത് നാല് പൂശ ആത്മാവ് തനിയെ ഓടിക്കോളും. ചേച്ചി പറയുന്ന അവളെങ്ങനെ കേട്ടാലേ, എടുത്തിട്ട് പെരുമാറും അവള്. ഡീ, ആത്മാവിൽ ഒരു വിശ്വാസം ഇല്ലാത്ത എന്നെയാണ് ഓടി അതും പറഞ്ഞ് പേടിപ്പിക്കുന്നെ. നീയൊക്കെ ഏത് കാലത്തടി ശരിയാവുന്നു? നമ്മുടെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് എടുക്കാൻ പറ്റാത്തത്ര എന്തൊട്ട് തിരക്ക് ഈ വടക്ക് സ്വാമിക്ക്. നീ ഒന്നുകൂടെ വിളിച്ചു നോക്കി തരണേ. നിങ്ങൾ വിളിക്കേ. Oh.
എന്റെ മൂർത്തിയെ നീ കീഴടക്കിയല്ലേ? ഇനി ഞാൻ വരാം, കഴിയുമെങ്കിൽ നീ എന്നെ കീഴടക്ക്. സ്വാമി ഇങ്ങോട്ട് വിളിക്കുന്നുണ്ടല്ലോ. ആ അരുൺ, ഹലോ. വാജാത്തൻ സ്വാമി, ഞാൻ മറ്റൊരു കോളിലായിരുന്നു, അതുകൊണ്ടാണ് നിന്റെ കോൾ എടുക്കാൻ കഴിയാതിരുന്നത്. തമ്പുരാന്റെ പൂജ തുടങ്ങിയോ? തമ്പുരാൻ ഇതുവരെ വന്നിട്ടില്ലല്ലോ. എന്താ പറഞ്ഞത്? തമ്പുരാൻ എപ്പോഴേ അവിടെ എത്തി? കുറച്ചു മുമ്പല്ലേ അവിടെ നിന്ന് എനിക്ക് ഫോൺ ചെയ്തത്? ഇല്ല സ്വാമി, അദ്ദേഹം വേറെവിടെ പോയെന്നാ തോന്നുന്നത്, ഇവിടെ എത്തിയിട്ടില്ല. എന്താ ഇത്? ആ പുറ്റിൽ മൂന്ന് വട്ടം മാന്ത്രിക ജലം തെളിച്ച് പൂജ തുടങ്ങാൻ ഞാൻ തമ്പുരാനോട് പറഞ്ഞതുമാണ്. എന്താ സ്വാമി പറയുന്നു? തമ്പുരാൻ ആ ദുഷ്ടശക്തിയെ നിങ്ങളുടെ പടിവാതിലിന് പുറത്തിപ്പോൾ ബന്ധിക്കുന്നുണ്ടാകും. നീ പോയി നോക്ക്. ഞാൻ നോക്കാം സ്വാമി. ഫോൺ കട്ടിയല്ലേ, നിങ്ങളോട് നിൽക്ക്, ഞാൻ പോരാം. ഇത്രയും നാളും കാത്തിരുന്നതും ഇതിലാണ്. നീ നിന്റെ ശക്തി തെളിയിച്ചു കഴിഞ്ഞു. ഇനി നിന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഞാൻ നോക്കിട്ട് പറയാം സ്വാമി. പുറത്ത് തമ്പുരാൻ വന്നിട്ടുണ്ടോ? ഇല്ല, തമ്പുരാൻ വന്നിട്ടില്ലല്ലോ സ്വാമി. എന്ത്? ഇപ്പൊ എന്താ ചെയ്യണ്ട സ്വാമി? കൊച്ചമ്പുരാനെ, ദാ തമ്പുരാൻ വന്നിരിക്കുന്നു. സ്വാമി, തമ്പുരാൻ വന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ അവിടെ തന്നെ ഉണ്ടാകുമെന്ന്? കുറച്ചു നേരത്തേക്ക് നീ എന്നെ കുഴപ്പിച്ചു. സോറി സ്വാമി. അവന് പൂജയ്ക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്ക്. പൂജ കഴിയുമ്പോ അവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാവും. നീ
ഇപ്പൊ തമ്പുരാന്റെ കയ്യിൽ ഒന്ന് ഫോൺ കൊടുത്ത് ഞാൻ സംസാരിക്കാം. ഒരു മിനിറ്റ് സ്വാമി, തമ്പുരാൻ സ്വാമിക്ക് ഒന്ന് സംസാരിക്കണം. അത് വേണ്ട, അത് ഞാൻ പൂജകളൊക്കെ കഴിഞ്ഞിട്ട് സ്വാമികളെ അങ്ങോട്ട് വിളിച്ചോളാമെന്ന് ചെല്ലം പറയേ, അങ്ങോട്ട് പറയേ. സ്വാമി പൂജ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാന്ന തമ്പുരാൻ പറയുന്നു. ശരി, ഒന്ന് കഴിഞ്ഞിട്ട് വിളിക്കാൻ പറയേ. വരൂ. അതിനെന്ത് പോയിക്കളയാന്ന്, വരാനാണല്ലേ പറഞ്ഞത്. ഓ, ആ ആത്മാവിനെ ഇന്ന് ഞാൻ ശരിയാക്കിക്കളെ. തമ്പുരാനെ ഞാൻ കൊന്നതല്ലേ, ഇപ്പൊ ഇവനേതാ ഒരു പുതിയ തമ്പുരാൻ. ഇവൻ തമ്പുരാനാണെങ്കിൽ ആരായിരിക്കും ആ ചത്തവൻ? അയാൾ ഇങ്ങോട്ട് വന്നത് ഇവിടെ ആരും കാണാഞ്ഞോണ്ട്. നീ അയാളെ കൊന്നല്ലേ, ഈ വന്ന ആളെ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പെട്ടടി നീ. എന്താണ് ഇത്ര ചിരിക്കാൻ? വന്നവൻ എന്നെ കണ്ടുപിടിക്കുന്ന കരുതിയോ? പെടാൻ പോകുന്നത് ഞാനല്ല, ഒരിക്കലും നീയാകാതെ സൂക്ഷിച്ചോ. അത് നമുക്ക് കാണാം. പൂജ ചെയ്യുമ്പോൾ പോക പറ്റാത്തോണ്ട് അവൾ അവളുടെ റൂമിൽ തന്നെ ഇരുന്നോളാന്ന് പറഞ്ഞരുൺ. ഞങ്ങളെ ദേവിയാനയുടെ ദേഹത്ത ജാനകിയുടെ ആത്മാവ് കയറി അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആന്റിയോട് ഇങ്ങോട്ട് വരാൻ പറയാം, തമ്പുരാനെ നോക്കണം. അവരെ കാണുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളുടെ പൂജാമുറി ഒന്ന് കാണണം. അതും തന്നെ തമ്പുരാനെ. എന്തെന്തിരുന്ന് ചോദിക്കണത്? നിങ്ങളുടെ പൂജാമുറിയിലിരിക്കുന്ന ഭസ്മം എടുത്ത് പൂജ ചെയ്തെങ്കിലേ പൂജ വിജയിക്കത്തുള്ളൂ. പൂജയുടെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലേ. അയ്യേ, ഉണ്ട കണ്ണിങ്ങനെ മെഴിക്കാതെ പൂജാമുറി ഇവിടെ നിന്ന് കാട്ടിച്ചല്ല. വരൂ തമ്പുരാനെ. ഒരു മിനിറ്റ്, ഞാൻ ആ ഭസ്മം എടുത്തോണ്ട് വന്നതിന് ശേഷം പൂജകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ വീടിന്റെ കന്നി മൂലയില് ഒരു ഹോമകുണ്ഡം തയ്യാറാക്കി വെക്കണം. അതെല്ലാം തയ്യാറാണ്. കഴിഞ്ഞില്ല, പൂജാ സാധനങ്ങളുടെ കൂടെ ഒരു മൊന്തലില്ലുള്ള പാലും കൂടി വെക്കണം. ഒരു കാരണവശാലും ഓട്ട കാണരുത് കേട്ടോ. ഓക്കെ, പോ അഞ്ചല. പൂജാമുറി എവിടെയാണെന്ന് തുറന്ന് കാണിക്ക. സൂപ്പർ. കഴിഞ്ഞില്ല, പൂജാ സാധനങ്ങളുടെ കൂടെ ഒരു മൊന്തലില്ലുള്ള പാലും കൂടി വെക്കണം. ഇങ്ങോട്ട് വരി. ഒരു കാരണവശാലും ഓട്ട കാണരുത് കേട്ടാ. ഓക്കെ, ഓ അഞ്ചല, പൂജാമുറി എവിടെയാണെന്ന് തുറന്ന് കാണിക്ക. സൂപ്പർ. തമ്പുരാൻ ഇങ്ങോട്ട് വരാതെ എങ്ങനെയെങ്കിലും തടഞ്ഞു പറ്റൂ. വന്നാ ഞാൻ നാടകം കളിക്കുകയാണെന്ന് അയാൾക്ക് മനസ്സിലാകും. എന്താ ചെയ്യാ? നിക്കടി അവിടെ. എന്താടി, എന്തിനാ എന്നെ കണ്ടു പേടിക്കുന്നേ? ഇത് ഞാനാ നിന്റെ മനസാക്ഷി. മനസാക്ഷിയോ? ഞാൻ എത്ര സുന്ദരിയാ, എന്നിട്ടെന്താ എന്റെ മനസാക്ഷിയായി നീ യക്ഷിയെ പോലെ ഇരിക്കുന്നേ? നീയാണോ എന്റെ മനസാക്ഷി? നീ തന്നെയല്ലേ എന്നെ ഇങ്ങനെ ആക്കിയത്? പിന്നെ എന്താ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? വീട്ടിലേക്ക് വരുന്ന ആ തമ്പുരാനെ തടയണം, അത്രയല്ലേ ഉള്ളൂ. അതെ, ഓ, ഇന്നലെ തൊട്ട് ഞാൻ ആലോചിച്ചു തുടങ്ങിയതാ. ഒരു ഐഡിയ ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ പറയുന്ന പോലെ നീ ചെയ്യ. ആ, പറയേ പറയേ. വരുന്ന ആ തമ്പുരാൻ മറ്റെല്ലാവരെയും പുറത്തു നിർത്തി നിന്നെ തനിച്ചിരുത്തി ആയിരിക്കില്ലേ പൂജ ചെയ്യുന്നത്? ആ, പൂജ തുടങ്ങുന്നതിന് മുൻപ് അയാള് നിന്റെ കയ്യെ കയറി പിടിച്ചു എന്നും പറഞ്ഞ് നീ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണം. എല്ലാവരും അത് വിശ്വസിച്ച് അയാള് വീട്ടിൽ നടിച്ച് പുറത്താക്കും. എന്താ പോരെ? സൂപ്പർ ഐഡിയ. നിനക്കിതൊക്കെ വളരെ എളുപ്പമല്ലേ? തകർത്ത് അഭിനയിക്ക്. ഇത് ഞാൻ കലക്ക് കയ്യെ കൊടുക്കും. ആ തമ്പുരാൻ അങ്ങ് വരട്ടെ, കുറ്റിയും പറിച്ച് അയാൾ ഇവിടെ നിന്ന് ഓടുന്നത് കാണിച്ചു തരാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്താ അത്, നിനക്ക് വല്ലാതെ കണ്ണു തട്ടിയിട്ടുണ്ടല്ലോ. ചൊവ്വയും വെള്ളിയും നിനക്ക് ഒഴിഞ്ഞിടും ഞാൻ. പോയോ?
അയ്യോ, എന്റെ മനസാക്ഷി കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു. എന്നാലും സൂപ്പർ ഐഡിയ തന്നു, ഇത് ഞാൻ കലക്കും. നീലകണ്ഠൻ സമയത്തിനെത്തി. സമാധാനായി. തമ്പുരാൻ വരുന്നതിന് മുൻപ് ആ നീലകണ്ഠൻ എത്തിയല്ലോ. ഇത്രയും നേരമായിട്ട് വരാത്ത തമ്പുരാൻ ഇനി എപ്പോ വരാനാ? അയാൾ ഇനി വരില്ല. ഇനി മഷി എടുത്ത് തേക്കാൻ സമയമായി. ഇവിടെ തന്നെ നിന്നാ മതി. ഓം ഹത് ഫലരി ഫത് ഫത് ഫലരി. ഓം ഹ്രീം ധാം ഭീം ഭൂം ഭാം ഭൂ. എല്ലാരും നല്ലോല്ല കേട്ടോളി, ആരും തിരിഞ്ഞു നോക്കാതെ പൂജ നടക്കുന്ന മുറിയിലേക്ക് നടക്ക്. പോയി. നീ തന്നു വിട്ട ചന്ദനത്തിരിയുടെ കൂടുതൽ പൂജാമുറിൽ തന്നെ വെക്കണ് കേട്ടാ. സ്വാമി ചരണം. ഭൈരവി, നീ തന്നു വിട്ട ചന്ദനത്തിരിയുടെ കൂടുതൽ പൂജാമുറിൽ തന്നെ വെക്കണ് കേട്ടാ. സ്വാമി ചരണം. കൊള്ളാല്ല, കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് ചെയ്തിരിക്കണല്ല. ഇപ്പൊ ഞാൻ പൂജകൾ ആരംഭിക്കാൻ പോവാണ് കേട്ടാ. ആദ്യം ആത്മാവ് കയറാത്ത ആരെങ്കിലും ഇവിടെ വന്നിരി. ആത്മാവിനെ ഒഴിപ്പിക്കുന്ന പൂജയല്ലേ ഇത്? അപ്പൊ ആദ്യം ഇവിടെ വന്നിരിക്കേണ്ട ദേവിയാണല്ലോ. കൊച്ചൻ അല്ലേലും ഒന്ന് അറിഞ്ഞുകൂടാ. ആദ്യം ആത്മാവ് കയറാത്തവരെ വെച്ച് പൂജ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം ആത്മാവ് കയറിയ ആളെ വെച്ച് പൂജ ചെയ്യാൻ. അപ്പോഴല്ലേ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് മനസ്സിലാവൂ. മനസ്സിലായ? ഏതുപോലത്തെ കുണ്ടാമണ്ടി ചോദ്യങ്ങളൊന്നും നമ്മുടെ അടുത്ത് മേലിൽ ചോദിക്കരുത്. അടിച്ച് കവാലക്കുറ്റി തിരിച്ചു കളയും ചോദ്യങ്ങള്. അയ്യോ, അങ്ങനെയാണെങ്കിൽ ആരാ ഇപ്പൊ ഇരുത്ത്? അതിലെന്താണ്ട് ഇത്ര ആലോചിക്കാൻ? നമ്മുടെ ഗംഗ ചേച്ചിയെ പൂജയ്ക്ക് ഇരുത്തിയ പോരെ. ഇല്ലല്ല, ഞാനിരിക്കണ കാര്യമില്ല. അയ്യോ ഗംഗ ചേച്ചി, എന്റെ അമ്മയ്ക്ക് ഗംഗ ചേച്ചി ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഈ സ്വാമി ദേവ്യാൻ്റെ ദേഹത്ത് നിന്ന് അമ്മയുടെ ആത്മാവിനെ പുറത്തെടുത്താ, ആ ആത്മാവ് നേരെ വന്ന് ഗംഗ ചേച്ചിയുടെ ദേഹത്താ കയറുക. അങ്ങനെ കയറാതിരിക്കണമെങ്കിൽ സ്വാമി പൂജിച്ചു തരുന്ന ചരട് കൈ കെട്ടേണ്ടി വരില്ലേ? അതിനല്ലേ പൂജയിലിരിക്കാൻ പറയുന്ന. ചെറിയ കുട്ടിയാണെങ്കിലും അവള് പറഞ്ഞതാ ശരി. തമ്പുരാനെ, കുഞ്ഞു പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഗംഗയിരുത്തി പൂജ തുടങ്ങാം. ഗംഗ വാ മോളെ. ഇല്ല, എനിക്ക് എന്തിനാ പൂജ? അതിന്റെ ഒന്നും ആവശ്യമില്ല. അതല്ല ഗംഗ ചേച്ചി, ചേച്ചി വേണേ പൂജയിലിരിക്കാൻ. ചേച്ചിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയല്ലേ പൂജയിലിരിക്കു ചേച്ചി. ഇല്ല, എനിക്ക് തീയുടെ ചൂട് സഹിക്കാനാകില്ല. സ്വാമി തീ കുറച്ചിടുള്ളൂ. വാ വാ ഗംഗ ചേച്ചി, വാ. വന്നിരിക്കില്ലല്ലോ സ്വാമി, പൂജ തുടങ്ങിയാട്ടെ. ഈ കൊച്ചിനുള്ള വിവരം പോലും നിങ്ങൾക്കാർക്കും ഇല്ലല്ലോ.
ആയിരിക്കും ഗംഗ ചേച്ചി. ഓ തന്നെ തുടങ്ങാൻ പോണ്. നമുക്ക് എല്ലാവർക്കും പുറത്തു നിൽക്കാം. വാ, കൊച്ചാള് കൊള്ളാലോ നമ്മുടെ ടീം. എല്ലാരും വാ. ഓം ക്രീം ധാം ഭീം ഭൂം ധാം ഭൂം.